1936 സെപ്റ്റംബർ 15 കോഴിക്കോട് മീഞ്ചന്ത ഗ്രാമത്തിലെ ചോയ്ക്കുട്ടിയുടെയും മാളു അമ്മയുടെയും മകനായാണ് ടി ദാമോദരന്റെ ജന്മം. ബാല്യകാലം മുതൽ കലാകായിക രംഗങ്ങളിൽ തൽപരനായ ദാമോദരൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ പഠനത്തിന് ശേഷം കായികാധ്യാപകനായി 29 വർഷം ജോലി ചെയ്തു. അധ്യാപക ജീവിതത്തിനിടയിലും ദാമോദരൻ മാസ്റ്റർ നാടകങ്ങൾ എഴുതുമായിരുന്നു. കോഴിക്കോട് ദേശഭോഷ്ണിക്ക് വേണ്ടി എഴുതിയ നിഴൽ എന്ന നാടകത്തിലൂടെ ടി ദാമോദരൻ കൂടുതൽ ശ്രദ്ധേയനായി. 75 റിലീസ് ചെയ്ത ലവ് മാരേജ് ആയിരുന്നു ആദ്യ തിരക്കഥ. തുടർന്ന് ഹിറ്റുകളുടെ വസന്തം പോലെ സാമൂഹ്യ തിന്മകൾക്കു നേരെയുള്ള ഉശിരൻ പ്രമേയങ്ങളുമായി സംഭാഷണങ്ങളുമായി ടി ദാമോദരന്റെ തിരക്കഥകൾ തിയേറ്ററുകളിൽ നിറഞ്ഞു നിന്നു. ഭരതൻ, ഹരിഹരൻ, ഐ വി ശശി, പ്രിയദർശൻ തുടങ്ങി പ്രമുഖ സംവിധായകരുടെ ആദ്യകാല ഹിറ്റുകൾ പിറന്നത് ടി ദാമോദരന്റെ രചനകളിലൂടെയായിരുന്നു. മികച്ച കായിക താരവും കോച്ചും റഫറിയുമായ ടി ദാമോദരൻ കായികരംഗത്തും കലാരംഗത്തും ഒരുപോലെ പ്രതിഭ തെളിയിച്ച മലയാളത്തിലെ അത്യപൂർവ വ്യക്തിത്വങ്ങളിലൊന്നാണ്. ധിക്കാരിയായ ഒരു സുഹൃത്താണ്, ധിക്കാരിയാണ്, ഒന്നിനും മടങ്ങി കൊടുക്കൂല, പറയേണ്ടത് പറയും, പറഞ്ഞിട്ടുണ്ട് എന്നോടും. അങ്ങനെയാണ് ഞങ്ങൾ ബന്ധപ്പെടുന്നത്. ഞാൻ MT വാസുദേവൻ നായർ എഴുതിയ ഒരു കഥ നാടകം പുസ്തകം അതായിട്ട് അവതരിപ്പിക്കാൻ വന്നപ്പോൾ ആഹ്വാൻ സെബാസ്റ്റ്യൻ അതൊരു വലിയ ക്ഷമമായി മാറ്റാൻ ശ്രമിച്ചു. കേട്ടിയുടെ കൂടെയുള്ള അദ്ദേഹത്തിൻ്റെ നാടക കളരിയുമായി ബന്ധപ്പെടാൻ പറ്റിയത് എനിക്ക് വലിയ സഹായമായിട്ടുണ്ട്. പിൽക്കാലത്ത് കേട്ടിയുടെ മിക്ക നാടകങ്ങളുടെയും റിഹേഴ്സൽ ക്യാമ്പലുകൾ ഞാൻ ചെല്ലുകയും ചില അഭിപ്രായങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയുകയും ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു വിശ്വാസം അയാൾക്ക് എന്നിൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കേട്ടിയുടെ ഒരു പ്രസിദ്ധമായ നാടകമാണ് കാഫർ. ഈ കാഫറിൽ എന്നെ അധികം അവർ ഒരു നടനാക്കി. ശങ്കരൻ നായർ എന്നു പേരായ അതിലെ വളരെയധികം പ്രയാസമുള്ള ഒരു ക്യാരക്ടറാണത്. വികാര വിക്ഷോഭങ്ങൾ കടിമപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിലെ പൂമുഖത്തുള്ളായിരിക്കുന്ന ഒരു ഹാർമോണി പെട്ടിയിലേക്ക് അതിൻ്റെ റീഡ്സിലേക്ക് വിരൽ ഓടിച്ചുകൊണ്ട് അതിൽ സംഗീതം പുറപ്പെടുവിച്ചുകൊണ്ട് തൻ്റെ വികാരങ്ങളെ ലയിപ്പിച്ചെടുക്കുന്ന ഒരു കഥാപാത്രമാണ് അദ്ദേഹം. മാനസിക സംഘട്ടനങ്ങൾ ധാരാളം ഉൾക്കൊണ്ട ഒരു ക്യാരക്ടർ. അതിവിടെ ഇരുത്തമെന്ന ചില നടന്മാർക്ക് മാത്രം ചെയ്യാൻ കഴിയുന്നതാണ്. അദ്ദേഹത്തിന് എന്നിൽ വിശ്വാസം ഉണ്ടായിരുന്നു. എന്നെ അദ്ദേഹം നിർബന്ധപൂർവ്വം അതിൽ അവതരിപ്പിച്ചു. പിന്നെ അത് ആ നാടകങ്ങളൊക്കെ പ്രൊഫഷണലായിട്ട് പുറത്തലൊക്കെ പോവുക എന്നുള്ളതിൽ അങ്ങനെ എനിക്ക് അവരോട് യോജിച്ച് നിൽക്കാൻ പറ്റാത്ത സാഹചര്യമായതുകൊണ്ടാണ് ഞാൻ കെട്ടിയുടെ നാടക ട്രൂപ്പിൽ അംഗമാവാതിരുന്നത്. ദാമോദരൻ മാഷ കൂടിയാണ് ഞാൻ ഏറ്റവും കൂടുതൽ കഴിഞ്ഞത്. കാരണം എന്ന് വെച്ചാൽ ഞങ്ങളുടെ റാപ്പ് അങ്ങനെയായിരുന്നു. എനിക്കൊന്ന് മാഷും ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തത് എൻ്റെ കൂടെയായിരിക്കും. PV പടമായിരുന്നു അങ്ങാടി. ആദ്യം ഞങ്ങൾ ഒരു കഥയൊക്കെ തീരുമാനിച്ചു, വേണ്ടാന്ന് വെച്ചു, പിന്നെ മാറ്റി മാറ്റി മാറ്റി, പിന്നെ ഒരു പടത്തിൻ്റെ പേരങ്ങ് കിട്ടും. ആദ്യം അങ്ങാടി എന്ന് പേരിട്ടു. അത് കഥയായിട്ടില്ല, ആദ്യം ഒരു പേരിട്ട് അങ്ങാടി ബാക്ക്ഗ്രൗണ്ട് കഥ ഉണ്ടാക്കാൻ വേണ്ടി അങ്ങാടി ആയിട്ട് പേരിട്ട് തുടങ്ങി. അങ്ങനെയാണ് അങ്ങാടിയുടെ തുടക്കം. പാവാട വീണം മേലാട വീണം, പാവാട വീണം മേലാട വീണം, പഞ്ചാരപ്പനങ്കിലിക്ക് ഇക്കാന്റെ കരളെ ഉമ്മാന്റെ പൊരുളെ മുത്താണ് നീ നമ്മക്ക്. പാവാട വീണം മേലാട വീണം, പഞ്ചാരപ്പനങ്കിലിക്ക് ഇക്കാന്റെ കരളെ ഉമ്മാന്റെ പൊരുളെ മുത്താണ് നീ നമ്മക്ക്. നല്ല രസമുണ്ടായിരുന്നു അത് വർക്ക് ചെയ്യാൻ. സൂട്ട് ജയനും സുകുമാരനും റിബി ക്യാൻവാസ് ആയിട്ട് വലിയ ക്യാൻവാസ് പടമായിരുന്നു. ആ ഒരു കൂട്ടായ്മ എപ്പോഴില്ല, അതുകൊണ്ടാണ് ഒരു പക്ഷേ എനിക്കും നല്ല തിരക്കഥ എഴുതാൻ സാധിക്കാതെ ഇരുന്നതും. താങ്കളെ സംബന്ധിച്ചിടത്തോളം നല്ല സിനിമകൾ പിന്നീട് ഉണ്ടാവാതിരുന്നതിൻ്റെ കാരണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെയുള്ള ഒരു കാലഘട്ടത്തിലേക്ക് ഇനി തിരിച്ചു വരാൻ പറ്റുമോ എന്നുള്ള ഒരു ശ്രമം നടത്തി നോക്കാവുന്നതാണ്. സക്സസ് ആവട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ അത്രയേ പറ്റുള്ളൂ. ഒന്നും അറിയാത്ത ദേശത്തെ പാവങ്ങളെ പറഞ്ഞിളക്കി ബ്രിട്ടീഷുകാർക്കെതിരെ അണിനിരത്തിയ നേതാക്കൾ എവിടെ? കൂട്ടത്തിൽ നിങ്ങൾ ഇങ്ങോട്ട് വന്നത് ഒരമ്മക്കൂട്ടനെ തേടിയിട്ടാണെങ്കിലേ സ്വന്തം ബാപ്പാന്റെ മയ്യത്തോലും വേണ്ടവണ്ണം കവറടക്കാൻ കഴിയാത്ത എനിക്ക് ആ പെണ്ണെ നോക്കാൻ നേരം കാണൂല. സമരം പോണം, ഈ യുദ്ധം തുടരും, അവസാന ശ്വാസം വരെ പൊരുതും. എനിക്ക് തോന്നുന്നു മാസ്റ്റർ ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടെ നഗരത്തിൽ വന്ന് നാടകങ്ങൾ അഭിനയിക്കാനൊക്കെ വേണ്ടി ശ്രമിച്ചതിനെ ബേസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു ചെറിയ ഏകാംഗം മറ്റോ എഴുതിയിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. ഉണ്ടോ? എനിക്കും സംശയമുണ്ട്. ആരും പറഞ്ഞു കേട്ടതാണ്. ആയിക്കോട്ടെ, കുഴപ്പമില്ല. എന്തായാലും പിന്നീട്
72 ഞാൻ ഫസ്റ്റ് പിക്ചർ തുടങ്ങിയത്. ലേഡീസ് ഹോസ്റ്റൽ, കോളേജ് ഗേൾ, ആൻഡ് സെൻറ്റർ, മൂന്ന് പടം തുടർച്ചയായിട്ട് ഹിറ്റായപ്പം കുറച്ച് തിരക്കായി എനിക്ക്. ഡോക്ടർ ബാലകൃഷ്ണൻ എഴുതുന്നുണ്ടായിരുന്നു, എസ് രമണൻ സാറിന് എഴുതുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു എഴുത്തുകാരൻ്റെ ആവശ്യം എനിക്ക് വന്നു. കാരണം ഒരുപാട് കമ്മിറ്റ്മെൻറ്റ്സ് വന്നപ്പോൾ ഇതെല്ലാം ഒരാളെ കൊണ്ട് രണ്ടാളെ കൊണ്ട് എഴുതിക്കാൻ പറ്റാത്തൊരു സാഹചര്യം, ആരെ കൊണ്ട് എഴുതിക്കാം എന്ന് ചിന്തിച്ചപ്പോഴാണ് ഈ മാഷ്ടറുടെ നാടകങ്ങളുടെ സംഭാഷണമാണ് എനിക്ക് സ്ട്രൈക്ക് ചെയ്തത്. മാഷ് അപ്രോച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കൽപ്പക ഹോട്ടലിൽ വെച്ചിട്ടാണോ തോന്നുന്നുണ്ടല്ലേ സംസാരിച്ചു ചെയ്യാം. അപ്പോൾ മാഷ സ്വാഭാവികമായിട്ട് എനിക്കതിന് കഴിവുണ്ടോ ഞാനതിന് പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നൊരു, അയ്യോ എനിക്കതിന് കഴിവുണ്ടെന്ന് തോന്നില്ല എന്നൊക്കെ ചോദിക്കുന്നൊരു സാധാരണ ഒരു എളിമയുണ്ടല്ലോ. അപ്പോൾ മാഷിൻ്റെ എളിമ വളരെ ഇതൊക്കെ മാറി വേറൊരു എനിക്ക് സാധിക്കുമെന്ന് തോന്നുന്നില്ല അങ്ങനെയാണ് കാണുന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നതുകൊണ്ടാണല്ലോ ഞാൻ മദ്രാസിന് വന്നത്. അല്ല നമുക്ക് ശ്രമിക്കാം, അങ്ങനെയൊക്കെ ഭാഷ പറയൂ, ശ്രമിച്ചു നോക്കാം, എഴുതാം, നിങ്ങൾ തൃപ്തിയാണെങ്കിൽ ചെയ്യാം എന്നുള്ള രീതിയിലാണ് അന്ന് മാഷിനെ കൂട്ടി ബാംഗ്ലൂർ പോയിട്ട് ലവ് മാരേജ്. എന്നെ ആദ്യം വിളിച്ചപ്പോൾ ഞാൻ വരില്ല, എനിക്ക് എഴുതാനുള്ള കഴിവില്ല എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം അതെൻ്റെ ഒരു ഉറിയാഹീപ്പ് വിനയം കാണിച്ചതാണ് എന്ന് വിചാരിക്കരുത്. എനിക്കൊന്നും അറിയില്ലായിരുന്നു, നാടകങ്ങൾ എഴുതിയിട്ടുണ്ട്. നാടകവും സിനിമയും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോഴും അതിൻ്റെ ഇറങ്ങി ഇപ്പോൾ ഇത്രയും തിരക്കഥകൾ എഴുതിയപ്പോൾ നാടകവും സിനിമയും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച വിശ്വാസം. ഹരിഹരൻ എന്ന സംവിധായകൻ വന്ന് എന്നെ നിർബന്ധപൂർവ്വം ബാംഗ്ലൂരിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി, വളരെയധികം നിർബന്ധിച്ച് ശാസിച്ചും ശിക്ഷിച്ചും എന്ന് വേണമെങ്കിൽ പറയാം. എഴുതിപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഒരിക്കലും ഒരു തിരക്കഥാകൃത്താവില്ലായിരുന്നു. പ്രായം കൊണ്ട് എന്നേക്കാൾ ചുരുങ്ങിയത് 10 or 15 വയസ്സിന് എളുപ്പമുള്ള ഒരാളാണെങ്കിൽ പോലും ഞാൻ ഇന്നും മിസ്റ്റർ ഹരിഹരനെ എൻ്റെ ഗുരുസ്ഥാനത്താണ് കാണുന്നത്. ഞാൻ മാഷ ആദ്യമായിട്ട് മാസ്റ്റർ പേര് നോട്ടീസ് ചെയ്തത് സുജാത എന്ന സിനിമയിലും പിന്നീട് അമ്മിണി അമ്മാവൻ. അപ്പോൾ എനിക്കൊരു ഭയങ്കര കോൺഫ്ലിക്റ്റ് ഉണ്ടായി. ഈ അമ്മിണി അമ്മാവൻ വളരെ ഹ്യൂമറസ് ആയിട്ടും സുജാത വളരെ സീരിയസ് ആയിട്ടും എടുത്തിരിക്കുന്ന സിനിമയാണ്. അതിനുശേഷമാണ് അങ്ങാടി കാണുന്നത്. അങ്ങാടി ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു അപ്രോച്ചാണ് അങ്ങാടി. പിന്നെ ഈനാട് കണ്ടപ്പോൾ ഒരു വളരെ സറ്റാരിക്കലായിട്ടുള്ളൊരു അപ്രോച്ചാണ്. മാസ്റ്റർ കഥാപാത്രങ്ങളെല്ലാം വളരെ സ്ട്രോങ് ക്യാരക്ടേഴ്സാണ്. മാസ്റ്ററിന് ഒരിക്കലും ഒരു സട്ടിലിറ്റി ഉള്ളതായിട്ട് എനിക്ക് തോന്നി. മാസ്റ്റർ വളരെ ഡ്രമാറ്റിക്കായിട്ട് ഉള്ള സീനുകളും ഡ്രമാറ്റിക്കായിട്ടുള്ള പ്രസൻറ്റേഷനുമാണ് മാസ്റ്റർ. ഡ്രമാറ്റിക് ആയിരിക്കണം, അതാണ് എൻ്റെ തിരക്കഥയിൽ ഗുണമോ ദോഷമോ. ആ ഡ്രമാറ്റിക് ആയിരുന്നാൽ ചിലപ്പോൾ അത് അതിഭാവുകത്വമായി പോകും, മെലഡ്രാമയായി പോകും. അങ്ങനെ മെലഡ്രാമ ആയതൊക്കെ ചിലത് മോശമായിട്ടുണ്ട്. ഡ്രാമ മാത്രമാണെങ്കിൽ അത് നന്നായിരിക്കും ചെയ്യും. അത് എൻ്റെ ഒരു പ്രിൻസിപ്പിളാണ്, ഞാൻ ആചരിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അത് ചില അതിനോട് യോജിക്കും, ചില അതിനോട് യോജിക്കുകയില്ല. തനിക്ക് എന്നോടുള്ള വിദ്വേഷം എന്താണെന്ന് എനിക്കറിയാം. കീഴ്ജാതിക്കാരന്റെ അപകർഷത. ഒരു സവർണ സ്ത്രീ 60 കഴിഞ്ഞ വൃദ്ധയാണെങ്കിൽ പോലും അവരെ വരെ പകയോടെ പ്രാപിക്കാൻ പോകുന്ന നിന്റെയൊക്കെ മനസ്സിലാണ്ട ജാതി മൈത്തവും. അന്ന് നീ എന്റെ അച്ഛന്റെ കയ്യിൽ നിന്റെ തീണ്ടൽ മാറാൻ 2 രൂപ കൊടുത്ത ഓർമ്മയില്ലേ? ഇന്ന് എണ്ണയ്ക്കൊക്കെ വില കൂടുതലാണ്, കൊണ്ടുപോയി കുളിക്കേ. നമ്പൂതിരി തൊട്ടാൽ കുളിച്ച് ശുദ്ധം മാറേണ്ടവൻ ഇന്ന് നീയാണ്, കാരണം നിന്റെ മനസ്സിലാണ് ഐത്തം. പൊളിറ്റിക്കൽ സിനിമ എന്നുള്ളത് ഇന്ത്യയിൽ ഉണ്ടായതിന് ഒറ്റ റീസണേ ഉള്ളൂ, ദാമോദരൻ മാഷ്. അതിനു മുൻപ് ആരും അങ്ങനെ ആലോചിച്ചിട്ടേ ഇല്ല. ഈസ് എ ഫാദർ ഓഫ് പൊളിറ്റിക്കൽ മൂവീസ് ഇൻ ഇന്ത്യ എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. ഇവിടെ ഫാദർ ഓഫ് ദി ഫിലിം, പൊളിറ്റിക്കൽ ഫിലിം എന്നൊക്കെ പറഞ്ഞാൽ അടൂർ ഗോപാലകൃഷ്ണൻ, പിന്നെ ഷാജു കരുൺ തുടങ്ങിയിട്ടുള്ള ആളുകളെയാണ് ആ നിലയിൽ കാണുന്നത്. അതിനിടയിൽ നമ്മുടെ ഈനാടോ അല്ലെങ്കിൽ മറ്റുള്ള അടിമകൾ ഉടമകൾ പോലെയുള്ള സിനിമകളൊക്കെ കണ്ടവർ തന്നെ അതിനെക്കുറിച്ച് ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ പ്രചരിപ്പിക്കാനുള്ള ഉദ്ദേശത്തോടു കൂടി അല്ലെങ്കിലും പരാമർശിക്കുന്ന ഒരു സിനിമയാണ് അടിമകൾ ഉടമകൾ. കേരളത്തിലെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയും തളർച്ചയും അതിൻ്റെ നാശവും ആദ്യം മുതൽ പ്രെഡിക്റ്റ് ചെയ്തിട്ടുള്ള ഒരു സിനിമ എന്നുള്ള നിലയിൽ അതിനെ ഇവിടുത്തെ രാഷ്ട്രീയക്കാരെങ്കിലും കണ്ട് ഒരു അഭിപ്രായം പറയേണ്ടതാണ്. ഒരാൾ ഇതുവരെ കണ്ടതായിട്ട് പോലും ഒരു കത്ത് പോലും എനിക്ക് വന്നിട്ടില്ല. ഒരഭിപ്രായം പോലും ഒരു പത്രത്തിൽ ഒരു റിവ്യൂ ആയിട്ട് വായിക്കാൻ എനിക്ക് ഇട വന്നിട്ടില്ല. അച്ഛനും അമ്മേനെയൊക്കെ അനലൈസ് ചെയ്യാൻ മാത്രം കുട്ടികൾ വളരുമെന്ന് എനിക്കറിയാം. എന്നാലും ഏറെക്കുറെ ഒരു ഒബ്ജക്റ്റീവായിട്ട് അച്ഛനെ നോക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടില്ല അച്ഛൻ ലാക്ക് ചെയ്തത് ഒരു പ്ലസൻറ്റ് ചൈൽഡ്ഹുഡ് ആണോ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അച്ഛൻ്റെ ഉള്ളിൽ തൃപ്തി വരാത്ത ഒരു കുട്ടിയുണ്ട് ഇപ്പോഴും. അതായത്
ആ കുട്ടീൻ്റെ എല്ലാവിധ കുറുമ്പുകളും കാണിക്കുന്ന ഒരു വശം അച്ഛന് നല്ലോണമുണ്ട്. തീരെ ചെറിയ വയസ്സിൽ 2-3 വയസ്സിലെ മുമ്പേ തന്നെ പേരൻസ് നഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്ന ഒരു കുട്ടി എങ്ങനെയാണോ ആ കുട്ടി അപ്പം തന്നെ മുതിർന്നു പോവാണ്. അപ്പോൾ അച്ഛൻ ജീവിച്ച് തീർന്നിട്ടില്ലാത്തൊരു ചൈൽഡ്ഹുഡ് ഉണ്ട് അച്ഛന് എന്ന് എനിക്ക് വേറൊരു റീഡിങ്ങിൽ നോക്കുമ്പോൾ ഇങ്ങനെ തോന്നും. നമ്മൾ എപ്പോഴും വലിയ ആളായിട്ട് അച്ഛൻ കുട്ടികൾക്ക് എപ്പോഴും അച്ഛൻ തന്നെയാണ്. അപ്പം അച്ഛനായിട്ടൊക്കെ കാണുമ്പോഴും ആ വശം നമ്മൾ എല്ലാ സമയത്തും അവെയറാണ്. കാരണം ആ ഒരു കുട്ടി അവിടെ ഉണ്ട്, കംപ്ലൈനിങ് ചൈൽഡ് ഉണ്ട്. കാരണം അന്ന് കേൾക്കാൻ ആളുണ്ടായിട്ടില്ല. എനിക്കൊന്ന് അച്ഛന് നമുക്ക് ഇമ്പ്രസ് ചെയ്യാൻ പറ്റാത്തതും ഈ ഒരു കാരണം കൊണ്ടായിരിക്കും. അതായത് കുട്ടികൾ അനലൈസ് ചെയ്തിട്ട് അച്ഛനെ പറ്റിയോ അമ്മേനെ പറ്റിയൊക്കെ റീഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? അത് അവരുടെ ഇഷ്ടം, അവരുടെ അറിവിൻ്റെ ഒക്കെ ഡെപ്ത് അനുസരിച്ചിരിക്കും. അത് എൻ്റെ കുട്ടിക്കാലം അത്ര മോശമായിരുന്നു എന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അച്ഛനമ്മ ഉണ്ടായിരുന്നില്ല, അച്ഛനമ്മയുടെ സ്നേഹം കിട്ടിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് മറ്റുള്ളവരെ എന്നെ സ്നേഹിച്ചില്ല എന്നൊന്നും പറയരുത്. അത്യാവശ്യം കാശുള്ള വലിയ പണക്കാരായിട്ടുള്ള ആളുകളുടെ വീട്ടിലാണ്, എൻ്റെ മൂത്തായിട്ടത്തിൻ്റെ വീട്ടിലാണ് ഞാൻ വളർന്നത് 10-18 വയസ്സ് വരെ. പിന്നെ ഞാൻ ഹോസ്റ്റലിലും മറ്റ് പല സ്ഥലങ്ങളിലൊക്കെയാണ് പഠിക്കുന്ന കാലത്തുണ്ടായിരുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ഇന്ന വഴിക്ക് നീ നടക്കണം, ഇന്ന രീതിയിൽ നീ ചിന്തിക്കണം എന്ന് പറഞ്ഞു തരാൻ ഒരാളുണ്ടായിരുന്നില്ല. എന്നല്ലാതെ എനിക്ക് എന്നെ അങ്ങനെ ഒറ്റപ്പെട്ടു പോയി, ഒറ്റപ്പെട്ടു സ്നേഹം കിട്ടാതെ അങ്ങനെ വളരേണ്ടി വന്നു എന്നുള്ള ഒരു ദുഃഖം എനിക്കുണ്ടായിട്ടില്ല. അച്ഛന് എന്നോട് പറയാനുള്ള സാധനമാണ്, എന്നോട് നല്ല പെൺകുട്ടികളോട് വേണമെങ്കിൽ പറയാനുള്ള, സ്ത്രീകളോട്, പെൺകുട്ടികൾ സ്ത്രീകളോട് പറയാനുള്ള ഒരു സംഗതി ഇന്നല്ലെങ്കിൽ നാളെ കൂടെ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. മിസ്റ്റർ വിജയൻ, താനൊരു വിഡ്ഢിയാണ്. പണ്ടങ്ങോ പരിചയപ്പെട്ട തന്നെ പോലെ നട്ടല്ലില്ലാത്ത ഒരുത്തിന് വേണ്ടി ഇന്നും കാത്തിരിക്കുന്ന നിത്യകന്യകയാണ് ഞാൻ എന്നാണോ താൻ ധരിച്ചത്? ഞാൻ ഇന്നും അവിവാഹിതയെ കഴിയുന്നതിന്റെ കാരണം എന്റെ സ്വഭാവത്തിനും പ്രൊഫഷനും പദവിക്കും ഒപ്പം നിൽക്കുന്നൊരു പുരുഷനെ കണ്ടെത്താത്തത് കൊണ്ടാണ്. ഇന്നത്തെ എന്റെ സങ്കല്പത്തിലുള്ള ആ ഭർത്താവിന്റെ യോഗ്യത വെറും ഒരു സബ് ഇൻസ്പെക്ടറായ പനിക്കില്ല. നമ്മൾ തമ്മിൽ പങ്കെടുത്തിട്ടുള്ള എം ടി വാസുദേവനായിട്ട് സ്നേഹത്തിൻ്റെ മുഖങ്ങൾ എന്ന നാടകം അതിഗംഭീരമായിട്ട് നിങ്ങൾ പ്രദർശിപ്പിച്ചു. എൻ്റെ ഇതിൽ വഴിയമ്പലം എന്ന 4 പേര് എഴുതിയ നാടകത്തിലെ ഒരു നാടകകൃത്തായിരുന്നു നിങ്ങൾ. മാത്രമല്ല, ആ വഴിയമ്പലം താങ്കളായിരുന്നു, അതിന് 4 പേര് കൂടി ആവാം എന്നുള്ള ഒരു സജഷൻ കൊണ്ടുവന്നു താങ്കളായി. അങ്ങനെയായിരുന്നു ആ വഴിയമ്പലം അവതരിപ്പിച്ചത്. ഈ ആഹ്വാൻ സെബാസ്റ്റ്യൻ ഹരിഹരൻ്റെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു. ഹരിഹരനാണ് എൻ്റെ ഒരു സിനിമ തിരക്കഥാകൃത്താക്കി വളർത്തിയെടുത്തത് എന്നതിനെ പോലെ തന്നെ അദ്ദേഹത്തിനോടൊപ്പം എന്നെ സഹായിച്ചൊരു വ്യക്തി എന്ന നിലയിൽ അഹോൻ സെബാസ്റ്റ്യൻ എനിക്കെപ്പോഴും എൻ്റെ ഒരു സൗഹൃദം, അദ്ദേഹത്തിനോടുള്ള സൗഹൃദം ഞാൻ എന്നും നിലനിർത്തും. ആ ഒരു കടപ്പാട് എൻ്റെ മനസ്സിൽ എന്നും ഉണ്ടായിരിക്കും എന്ന് ഞാൻ ഓർമ്മപ്പെടുത്താം. നിങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാൽ എപ്പോഴും പ്രൊഡ്യൂസർ ഭാഗത്ത് നിൽക്കുന്ന ഒരു കക്ഷിയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. എപ്പം ആരോടും വെട്ടിത്തുറന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടും മമ്മൂട്ടിയായാലും മോഹൻലാലും ആരോടും വെട്ടിത്തുറന്ന് സംസാരിക്കുന്ന വ്യക്തിയാണ് നിങ്ങൾ. പ്രൊഡ്യൂസർക്ക് കൊണ്ട് എപ്പം എന്തെങ്കിലും ഒരു വീക്ക്നെസ് വരുന്ന സമയത്ത് പ്രൊഡ്യൂസർ ഭാഗത്ത് നോക്കും. ആ ഒരു വിശേഷം നിങ്ങൾക്ക് എപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇൻസ്പെക്ടർ ബലറാം കഴിഞ്ഞ് ബല്ലാന്തരാസിലെത്തിക്കുമ്പോൾ വീണ്ടും നിങ്ങൾ ഒറ്റക്ക് തന്നെ സ്ക്രിപ്റ്റ് എഴുതി. അത് മമ്മൂട്ടീൻ്റെ ഒരു സാറ്റുവേഷന് വേണ്ടി എസ് എൻ സാമിനെ പൊട്ടി. അവിടെയും നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. അവിടെയും നിങ്ങൾ എന്നെ സഹായിക്കുക ചെയ്തത് പല സന്ദർഭങ്ങളിലും. ഷൂട്ടിങ് 100 ദിവസം വന്ന് നീണ്ടുപോകുന്ന സമയത്തും അവിടെയും നിങ്ങൾ പലതരത്തിൻ്റെ പ്രൊഡ്യൂസർ ഭാഗത്ത് നിൽക്കുക ചെയ്തത്. സ്ക്രിപ്റ്റ് നിങ്ങൾ എഴുതിയ സ്ക്രിപ്റ്റെല്ലാം മാറ്റം വരുന്ന സമയത്ത് നിങ്ങൾ മമ്മൂട്ടി ഏറ്റെടുത്തതും. മാഷയെ സംബന്ധിച്ചിട്ട് ആര് എത്ര വലിയവനായാലും നിങ്ങൾ വെട്ടി തുറന്ന് പറയും. അത് നിങ്ങളുടെ ഒരു സ്വഭാവത്തിൻ്റെ പ്രത്യേകതയാണ്. ഒരു നല്ല സിനിമ ഉണ്ടാവണമെങ്കിൽ അതുപോലെ തന്നെ നല്ല ഡയറക്ടർ, നല്ല ആർട്ടിസ്റ്റുകൾ, നല്ല ടെക്നീഷ്യൻസ് മാത്രം പോരാ, നല്ലൊരു പ്രൊഡ്യൂസർ കൂടെ ഉണ്ടായിരിക്കും. സാധാരണ രീതിയിൽ ഒരു സിനിമയിൽ ഒരു സൈൻ ചെയ്ത് കഴിഞ്ഞാൽ, അഡ്വാൻസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രൊഡ്യൂസറുടെ ചിലവിലാണ് താമസം. സ്റ്റാർ ഹോട്ടലുകളിൽ ദിവസങ്ങളോളം താമസിക്കുക, കള്ളു കുടിക്കുന്നവരാണെങ്കിൽ അങ്ങനെ കഴിക്കുക, ഇഷ്ടം പോലെ ആഹാരം കഴിക്കുക. എല്ലാവരും അങ്ങനെ ചെയ്യുന്നില്ല, ഒരു വിഭാഗം ആളുകൾ അങ്ങനെ ചെയ്തിരുന്നു. ഞാൻ അതിൻ്റെ എതിരാണ്. ഞാൻ എന്തെങ്കിലും താമസിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ചിലവ് ഞാൻ തന്നെയാണ് വഹിക്കുക. ഈ അഭിപ്രായം ഇപ്പം നടന്മാർ പറഞ്ഞാലും തെറ്റാണ് പറയുന്നതെങ്കിൽ തെറ്റാണെന്ന് പറയുന്നതിന് ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഭയമെന്ന് പറയുന്നത് അവരിൽ നിന്ന് എന്തെങ്കിലും പാരിതോഷികമോ സഹായമോ സഹകരണമോ പ്രതീക്ഷിക്കുന്ന ഒരാൾക്കേ ഉള്ളൂ. നടന്മാരിൽ നിന്ന് എന്തെങ്കിലും ഒരു സഹായം കിട്ടണം. മമ്മൂട്ടിയുടെ ഒരു എഴുത്തുകാരനാണ് എന്നുള്ള നിലയിൽ മമ്മൂട്ടിയുടെ ശുപാർശയിൽ എനിക്കൊരു സിനിമ കിട്ടണം. മോഹൻലാലിൻ്റെ ശുപാർശയിൽ എനിക്കൊരു സിനിമ കിട്ടണം.
അല്ലെങ്കിൽ മറ്റേതെങ്കിലും നടൻ്റെയോ സംവിധായകൻ്റെയോ ശുപാർശയിൽ എനിക്കൊരു പടം എഴുതാനുള്ള സാഹചര്യം ഉണ്ടാവണം, അവസരം ഉണ്ടാക്കി തരണം എന്ന് വിചാരിക്കുന്ന ഒരാൾക്കാണ് അവർ പറയുന്നത് തെറ്റാണെങ്കിലും അംഗീകരിച്ചു കൊടുക്കാനുള്ള മനസ്സിതുണ്ടാവുക. എനിക്ക് അങ്ങനെ ഒരു അംഗീകാരം ആവശ്യമില്ല എന്നുള്ളതുകൊണ്ട് ആരോടും എന്തും തുറന്നു പറയാവുന്നത്, സത്യസന്ധമായിട്ട് പറയാവുന്നത് ഞാൻ പറയും. അതെൻ്റെ ഒരു ക്വാളിറ്റി ആണെന്നല്ല, അത് മിക്ക ആളുകളും അങ്ങനെ ഈ മാതിരി ഈ പിന്നിൽ എന്തെങ്കിലും സ്വാർത്ഥമായ താല്പര്യങ്ങളില്ലാതെ സംസാരിക്കുന്ന ഒരാളുകൾക്ക് എല്ലാ ആളുകൾക്കും അത് ചെയ്യാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സഹദേവന്റെ വ്യക്തി വൈരാഗ്യം തീർക്കാൻ അയാൾ പോലീസിന് ആയുധമാക്കുകയാണ്. നമ്മൾ എന്തിനു വഴി കൊടുക്കണം സാർ? ഒരു കള്ളുമാറ്റുകാരൻ നാറിയുടെ താളത്തിനൊത്തുള്ളുന്ന ചണ്ടികളാണോ പോലീസുകാർ? സമയവും സന്ദർഭവും നോക്കാതെ ആരോടും എന്തും പറയുന്ന തന്റെ വൃത്തികെട്ട നാക്ക് ആദ്യം അടക്കണം. കുറെയായി ഞാനിത് സഹിക്കുന്നു. ഒരു മേലുദ്യോഗസ്ഥന്റെ നിലവിട്ട് തന്നോട് അടുത്തതും സ്വാതന്ത്ര്യം അനുവദിച്ചതും യു നോ ഇറ്റ് ഇസ് ജസ്റ്റ് ബിക്കോസ് ഓഫ് സിമ്പതി. സർവീസിലിരിക്കെ താൻ അനുഭവിച്ച കഷ്ടതയോ? വേണ്ട സാർ, ഈ തരത്തിലാണെങ്കിൽ സാറിന്റെ സിമ്പതി എനിക്ക് വേണ്ട. എനിക്ക് വേണം ജനങ്ങളുടെ, സർക്കാരിന്റെ. താൻ കള്ളവാറ്റുകാരനെന്ന് പുച്ഛിച്ച ആ സഹദേവന് നാട്ടിലും പാർട്ടിയിലും ഗവൺമെന്റിലുള്ള ഇൻഫ്ലുവൻസ് എത്രയാണെന്ന് അറിയോ? തനിക്ക് അയാളോട് പിണങ്ങി നാളെ കുപ്പായ ഊരി വെച്ച് വല്ല ഡിറ്റർജന്റ് ഫാക്ടറിയുടെയോ സിറാമിക് കമ്പനിയുടെയോ കാവൽപുരയിലേക്ക് പോകാൻ എനിക്ക് മനസ്സില്ല. മനസ്സിലായോ തനിക്ക്? അച്ഛൻ്റെ ഒരു സ്ക്രിപ്റ്റ്സിൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ വൈഡായിട്ടുള്ള ക്യാൻവാസാണ്. ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ടാവും അതിൽ. അങ്ങനെ ഒരു ക്യാരക്ടേഴ്സ് ഒരു കൊലാഷ് പോലെ നിരത്തുന്ന ഒരു രീതിയല്ല സ്ക്രിപ്റ്റിലുള്ളത്. കാര്യം അതെല്ലാം സ്റ്റോറി ലൈനായിട്ട് അത് വളരെ നന്നായിട്ട് ലിങ്ക് ചെയ്തിട്ടാണ് അച്ഛൻ്റെ സ്ക്രിപ്റ്റ് കാണുന്നത്. എനിക്കൊന്നും അച്ഛൻ്റെ ലൈഫിലും അങ്ങനെ തന്നെയാണ്. കാര്യം എല്ലാ സെക്ടർ ഓഫ് ആൾക്കാരായിട്ടും അച്ഛന് വളരെ നല്ല റിലേഷൻ. എനിക്ക് തോന്നിയത് അങ്ങനെ ഒരു ക്വാളിറ്റി തന്നെയാണ് അച്ഛൻ്റെ ആ സ്ക്രിപ്റ്റിൽ. ഇത്രയും നമ്പർ ഓഫ് സ്ക്രിപ്റ്റ്സ് ഇത്ര ഉണ്ട്, നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഇത്രയും യുണീക്കായിട്ടുള്ള ഒരു റിലേഷൻ വർക്ക്ഔട്ട് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു അച്ഛൻ്റെ ഈ ഒരു ക്യാരക്ടർ, ഈ ഒരു ക്വാളിറ്റി കൊണ്ടാണെന്നാണ് തോന്നുന്നത്. ഒരാൾക്ക്, ഒരു എഴുത്തുകാരന് പ്രത്യേകിച്ചും നിരീക്ഷണം വളരെ ആവശ്യമാണ്. ഒരാളുടെ വികാരങ്ങൾ, വിക്ഷോഭങ്ങൾ എങ്ങനെയാണ് അയാൾ പ്രകടിപ്പിക്കുക, ഒരു സാധാരണക്കാരൻ എങ്ങനെയാണ് ഇങ്ങനെയൊരു ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അയാൾ എങ്ങനെയാണ് പ്രതികരിക്കുക, റിയാക്ട് ചെയ്യുക, ഇതൊക്കെ കണ്ടെത്തുന്നത് നമ്മൾ അവരെ നോക്കിക്കണ്ടിട്ടാണ്. അത് അവരുടെ കൂടെ എഴുകിച്ചേർന്ന്, അവരോടൊപ്പം നടന്ന്, അവരുടെ കൂടെ കള്ളു കുടിച്ചു, അവരുടെ കൂടെ ചായ കഴിച്ചും, അവരെ വീട്ടിൽ കിടന്നുറങ്ങി അന്തി ഉറങ്ങി ഒന്നും വേണമെന്നൊന്നും നിർബന്ധമില്ല. ആ നിരീക്ഷണം ദൂരെ നിന്നും ആവാം, അടുത്തു നിന്നും ആവാം. ഞാനിതൊക്കെ ചെയ്യുന്നത് എൻ്റെ ഒരു കുട്ടിക്കാലം മുതലേയുള്ള എൻ്റെ ഒരു സ്വഭാവമാണത്. അതൊരു വലിയൊരു ക്വാളിറ്റി ഒന്നായിട്ട് കണക്കാക്കേണ്ടല്ല, അതൊരു ഒരു പ്രത്യേകത, എൻ്റെ ഒരു പ്രത്യേകത, സ്വഭാവത്തിൻ്റെ ഒരു പ്രത്യേകത, അത്രയേ ഉള്ളൂ. കളിയിനോടുള്ള അതിയായ ഒരു സ്നേഹത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഞങ്ങളെ പേരൊക്കെ പ്ലെയേഴ്സിൻ്റെയാണ്. ഏച്ചിൻ്റെ പേര് ദീദിയാണ്, ഞാൻ വാവ, അനിയത്തിക്ക് ഗരിഞ്ച എന്നാണ് അച്ഛൻ ഇട്ടത്. പക്ഷേ അമ്മ സ്കൂളിൽ ഞങ്ങളെ പേര്, എൻ്റെയും അനിയത്തിൻ്റെയും പേര് മാറ്റിയിട്ടുണ്ട്. ഞാൻ സിമ്നയും അനിയത്തി രശ്മിയാണ്, ഏച്ചിയും ദീദി തന്നെ. അത് ബ്രസീലിയൻ ഫുട്ബോളേഴ്സിൻ്റെ പേരാണ് അച്ഛൻ ഇട്ടത്. ഈ കുട്ടികളെയൊക്കെ പേരിടുമ്പോൾ നമ്മൾ രക്ഷിതാക്കൾ വളരെയധികം ആലോചിക്കണം എന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. എൻ്റെ ഞാൻ അത്ര ആലോചിച്ചില്ല. എൻ്റെ പേര് ടി എന്നാണ്. അപ്പോൾ ഡി ഡി ദാമോദരൻ എന്നുള്ളതിന് ഡി ഡി ടി ദാമോദരൻ എന്നാണ്. അപ്പോൾ അതെ ചുരുക്കിയിട്ട് ഡി ഡി ടി എന്നാണ് കോളേജിൽ കുട്ടികൾ എൻ്റെ മൂത്ത മകളെ വിളിച്ച് പരിഹരിച്ചിരുന്നത്. അത് അങ്ങനെ ഇത് ആലോചിക്കാതെ ചെയ്തു പോയിട്ടുള്ള ഒരു തെറ്റായി എനിക്ക് തോന്നുന്നു. ദീർഘകാലമായി കാണുമ്പോഴെല്ലാം തന്നെ സൗഹൃദം പുതുക്കുന്ന ദാമോദരൻ മാസ്റ്ററുടെ ഒരു ആരാധകൻ കൂടിയായിട്ടുള്ള എനിക്ക് മാഷോട് പലപ്പോഴും ഒരു കാര്യത്തിൽ ചെറിയ ഒരു വിയോജിപ്പ് തോന്നിയിട്ടുണ്ട്. എല്ലാത്തിനെയും മാഷ് നിർവചിക്കാൻ ശ്രമിക്കുന്നു. തൻ്റേതായിട്ടുള്ള വീക്ഷണത്തിൽ ഈ ഓരോന്നിനും, ഓരോ കാര്യത്തിനും അതിൻ്റെതായിട്ടുള്ള നിർവചനങ്ങൾക്ക് പകരം മാഷുടെ ശക്തമായിട്ടുള്ള നിർവചനങ്ങൾ പറയുന്നു. അപ്പോൾ നമ്മൾ രാഷ്ട്രപിതാവ് മുതൽ നമ്മളുടെ മേയർ വരെ, അല്ലെങ്കിൽ സാധാരണ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ വരെ, ഇത് വാസ്തവത്തിൽ ചിലപ്പോഴ് ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ദീർഘകാലമായി മാഷായിട്ട് സഹവസിക്കുന്ന ഒരു വ്യക്തിയുള്ളൂ എന്നുള്ള എനിക്കിത് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ചിലപ്പോഴ് ഈ വിധത്തിലുള്ള കാര്യങ്ങളിൽ അപ്പോൾ മാത്രം കേൾക്കുന്ന ഈ വിധത്തിലുള്ള വിമർശനം എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിലുള്ള വാക്കുകൾക്ക് വിധേയനായിട്ടുള്ള വ്യക്തികളുമായി ഏതെങ്കിലും വിധത്തിലുള്ള അഭിപ്രായ വ്യത്യാസം പിന്നീട് ഉണ്ടാവാനുള്ള കാരണമായിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് മാസ്റ്ററുടെ കാര്യത്തിൽ സംശയമുണ്ട്. വാസി മലപ്പറമ്പ് എൻ്റെ വളരെ അടുത്ത ഒരു സുഹൃത്താണ്, സ്പോർട്സ് ലേഖകനാണ്. എല്ലാറ്റിനും പുറമേ വേൾഡ് കപ്പ്
ഫുട്ബോളിലെ ഷോക്കർ, അത് നേരിട്ട് പോയി 5 സ്ഥാനമാണ് സ്വന്തം ചെലവിൽ പോയി കണ്ടിട്ടുള്ള ആളാണ്. അപ്പോൾ ആ നിലയ്ക്ക് ഫുട്ബോളുമായിട്ട് ബന്ധമുള്ള ഒരാളാണ് ഞാൻ. കായിക മത്സര രംഗത്ത് വളരെയധികം കാലം പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. ഞാൻ സ്റ്റേറ്റ് സ്കൂൾസിൻ്റെ സെലക്ടറും ആ വിദ്യാർത്ഥികളെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും കണ്ടെത്തി അവർക്ക് ശിക്ഷണം നൽകി അവരുടെ കോച്ചും അവരെ മറ്റ് സംസ്ഥാനങ്ങളിൽ കൊണ്ടുപോയി വലിയ വലിയ നാഷണൽ ടൂർണമെൻറ്റുകൾ പങ്കെടുപ്പിക്കുന്നതിനുള്ള മാനേജറുമായി പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. ഒരുപക്ഷെ ഗിന്നസ് ബുക്കിൽ എൻ്റെ പേര് ചേർക്കാവുന്നതാണ് മേജർ ടൂർണമെൻറ്റുകൾ ഇത്രയധികം ഒഫിഷ്യേറ്റ് ചെയ്തിട്ടുള്ള ഒരാൾ എന്ന നിലയിൽ. 45 കളികളിൽ റഫറി ആയിട്ടും 4 കളി അല്ലെങ്കിൽ 5 കളി റോസ്റ്ററിൽ റണ്ണിങ് കമൻറ്റേറ്റർ ആയിട്ടും പോയിട്ടുണ്ട്. കോഴിക്കോട് ഫുട്ബോൾ മാത്രമല്ല പല സ്ഥലത്തും, കേരളത്തിലെ പല സ്ഥലത്തും ഹോക്കി, വോളിബോൾ, ബാസ്കറ്റ്ബോൾ എന്നീ കളികൾക്ക് കമൻട്രി പറയുന്നതിന് വേണ്ടി റേഡിയോ നിലയത്തിന് വേണ്ടി ഞാൻ പോയിട്ടുണ്ട്. അങ്ങനെ ഒരു വശം എനിക്കുണ്ട്. അപ്പോൾ ഒരു ഫുട്ബോളർ എന്നുള്ള നിലയിലും ഫുട്ബോളിൻ്റെ ആരാധിക്കുന്ന, ഫുട്ബോളിൻ്റെ ഒരു ആസ്വാദകൻ മാത്രമല്ല അത് പ്രചരിപ്പിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിലും ബാസിക്ക് എന്നെക്കുറിച്ച് ആ നിലയിൽ എന്തെങ്കിലും പറയുന്നതിന് പകരം രാഷ്ട്രപിതാവിനെക്കുറിച്ച് എന്തോ ഞാൻ പറഞ്ഞതാണ് അദ്ദേഹത്തെ പൊള്ളിച്ചു കളഞ്ഞത് എന്ന് കേൾക്കുമ്പോൾ എനിക്കതിലൊട്ടും അത്ഭുതം തോന്നുന്നില്ല. കാരണം നമ്മൾ ആ തരത്തിലുള്ള ഒരു വിഭാഗം ആളുകളാണ് നമ്മൾ. ഏതാണ്ട് കൊല്ലങ്ങളായിട്ട്, വർഷങ്ങളായിട്ട് നമ്മളുടെ ഈ രാജ്യത്തെ ജനങ്ങളിൽ വെറും 4% മാത്രമുള്ള ബ്രാഹ്മിൻസ് ബാക്കിയുള്ളവരെ മുഴുവനും അടിമകളാക്കി ഇതിഹാസത്തിലും പുരാണത്തിലും വേദങ്ങളിലും ഒക്കെ അങ്ങനെയാണ് ദൈവം പറഞ്ഞിട്ടുള്ളതെന്നും അതുകൊണ്ട് നിങ്ങളൊക്കെ അടിമകളാണെന്നും 60 അടിയെങ്കിലും വിട്ടു നടക്കണമെന്നും ഐത്തപ്പാട് അനുവദിച്ച് അങ്ങനെ ഇവിടെ ഒരു വലിയ ഭൂരിപക്ഷത്തിനെ അടിമകളാക്കി വളർത്തിയിരുന്നു. നമ്മളത് അംഗീകരിക്കുകയായിരുന്നു. ഈ 100-ആം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ മാത്രം ഒരു അയ്യങ്കാളിയാണ് അതിനെ നേരിട്ടത്. ആ അയ്യങ്കാളിയേക്കാളും വലിയവനാണ് ഈ നേരത്തെ പറഞ്ഞിട്ടുള്ളതായ വർണ്ണാശ്രമ നിയമങ്ങൾ അനുസരിക്കണമെന്നും അത് നമ്മുടെ ധർമ്മമാണെന്നും അങ്ങനെയല്ലാത്തവൻ നീചനാണെന്നും പറയുന്നതായ ഒരാളെ രാഷ്ട്രപിതാവാണെന്ന് പറഞ്ഞാൽ എനിക്കത് അംഗീകരിക്കാൻ പറ്റില്ല. ഞാനതിനെ എതിർക്കും, വിമർശിക്കും. അതിൻ്റെ കാര്യകാരണ സഹിതം അത് ശരിയാണോ തെറ്റാണോ, ഞാൻ പറയുന്നതിൽ ന്യായമുണ്ടോ എന്ന് അന്വേഷിക്കുന്നതിന് പകരം ഉടനെ തന്നെ അതിനെതിരായിട്ട് നിങ്ങൾ ബഹളം ഉണ്ടാക്കുന്നതിൽ ഒരു അർത്ഥമില്ല. സത്യസന്ധമായിട്ട് നമ്മൾ ഒരാൾക്ക് വഴങ്ങാതെ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്ത് മുന്നോട്ട് പോയാൽ ഒരു ശക്തിക്കും നമ്മളെ തടയാൻ പറ്റുകയില്ല എന്നാണ് എൻ്റെ വിശ്വാസം.